റെസിപ്പി വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നമ്മൾ അധികം മധുരമൊന്നും ചേർക്കാതെ ഉണ്ടോ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഈ പലഹാരം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2-3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് ആവശ്യമായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി ഇല്ലാത്ത 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതായിരിക്കും നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഈ ഒരു അളവിന് 1/2 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 280 ml കപ്പിൽ, മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടാണ്ടോ ഒന്ന് ഫസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ബൗളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊക്കെ ഒന്ന് വിതറി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു മായം കിട്ടും. അതിന് ശേഷം നമുക്ക് അത് മൊത്തമായിട്ട് തന്നെ കുറച്ച് പൊടി വിതറിയിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഏകദേശം 1/2 ഇഞ്ച് കനത്തിലാണ് കേട്ടോ നമ്മളിവിടെ പരത്തിയെടുക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു മൂടി അടപ്പോ എന്തെങ്കിലും ഒരു കട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് 1-2 എണ്ണം നല്ല ഷേപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല ഷേപ്പ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ബാക്കിയുള്ള മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാനിലേക്ക് അത്യാവശ്യം നല്ല ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രൈ പാനിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം എണ്ണം തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പം കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളർ ആയിരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആണല്ലോ. വേണമെങ്കിൽ കുറച്ച് ജാമോ തേനറ്റോ സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.